പ്രാചീനമായ വട്ടപ്പാട്ടിൻ്റെ താളത്തിലേക്ക് ആദ്യമായി മലപ്പുറത്തെ പെൺകൂട്ടായ്മയുടെ അരങ്ങേറ്റം. കൂട്ടിലങ്ങാടിയിലെ ഗസൽ മാപ്പിള കലാപഠന കേന്ദ്രത്തിൽ പരിശീലനം നേടിയ നാടൻ കലാകാരികളാണ് അരങ്ങേറ്റം കുറിച്ചത്. അന്യം നിന്നു പോകുന്ന കലാരൂപമായ വട്ടപ്പാട്ടിനെ വീണ്ടും സജീവമാക്കുക എന്നതാണ് ലക്ഷ്യം. മലപ്പുറം കെ എസ് ഇ ബി ഓഫീസിനടുത്തുള്ള സർഗം കലാവേദിയുടെ അങ്കണമാണ് ഈ അപൂർവ കലാരൂപത്തിന് അരങ്ങായത്. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹാർമോണിയത്തിന്റെയും വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെ വനിതകൾ വട്ടപ്പാട്ടുകൾ അവതരിപ്പിച്ചു. എനിക്ക് പറ്റുന്നവരൊക്കെ ഞാൻ കൂടുതൽ എനിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും എനിക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഇത് ഒരുപാട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന തന്നെയാണ് ഞങ്ങളൊക്കെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും ഞങ്ങളെ സ്വീകരിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ ഞങ്ങളെക്കാട് കൂടുതൽ സത്യം പറയുകയാണെങ്കിൽ മറ്റുള്ള മതത്തിലുള്ള ആളുകളാണ്. നമ്മളവിടെ ഒരു മതതരത്തും കൂടി കലർത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അവർ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങളെ ഡ്രസ്സ് ചെയ്യാനും ഞങ്ങളെ രീതിയിൽ എഴുതാനും ചെയ്യാനൊക്കെ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതെ, ഒപ്പന എന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. കാരണം ഒപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ നിന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ശരിക്കും ഇരുന്നിട്ട് ഇങ്ങനെ ഹാർമോണിയം അങ്ങനെ തരും. ഒപ്പന പറയുമ്പോൾ ഒരാൾ രണ്ടുപേരും നിന്ന് പാടുക, കുട്ടികൾ കൈകൊട്ടി പാടുക, അത്രയേ ഉള്ളൂ. ഇത് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പാട്ടുകൾ തന്നെ ഒപ്പന പാട്ടല്ല ശരിക്കും ഇത് പറയുകയാണെങ്കിൽ. ശരിക്കും മാപ്പിളപ്പാട്ടും അങ്ങനെ ഒരു പണ്ടത്തെ മോയിൻകുട്ടി വൈദ്യരുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള അങ്ങനത്തെ പഴയകാല പാട്ടുകളാണ്. നമ്മൾ ഒരിക്കലും എവിടെയും കേൾക്കാത്ത പാട്ടുകളാണ്, കേട്ട് മറന്ന പാട്ടുകൾ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരിക്കലും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല. പഴയ തലമുറയ്ക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പ്രായമായ വീട്ടിലുള്ള ആളുകൾക്ക്. കലാ അധ്യാപകനും ഹാർമോണിസ്റ്റുമായ കീഴ്ശേരി കുഞ്ഞാൽ ഹാജിയുടെ ശിക്ഷണത്തിനായിരുന്നു പരിപാടി. വീട്ടമ്മമാരായ ശ്യാമില, ഗിരിജ, സക്കീന, ശോഭ, ബിന്ദു, അൻസില, ചന്ദ്രിക, മുബഷിറ, സഹല, സുശീല തുടങ്ങിയവർ വട്ടപ്പാട്ട് പഠിച്ച് അവതരിപ്പിച്ചു. ഒരു കാലത്ത് കല്യാണ വീടുകളിലെ ജനപ്രിയ കലാരൂപമായിരുന്നു ഇത്. പൊതുവെ പുരുഷന്മാരാണ് വട്ടപ്പാട്ട് അവതരിപ്പിക്കുക. സ്ത്രീകളുടെ സംഘം വിരളമായാണ് ഈ രംഗത്ത് വരാറുള്ളതും. ഒപ്പനയുമായി വസ്ത്ര സാദൃശ്യമുള്ള വട്ടപ്പാട്ട് അവതരണത്തിലും വ്യത്യസ്തമാണ്. മണവാട്ടിക്ക് ചുറ്റും വട്ടമിട്ട് നിന്ന് കൈകൊട്ടിയാണ് ഒപ്പന അവതരിക്കുന്നതെങ്കിൽ വട്ടപ്പാട്ടിൽ കലാകാരികൾ നിലത്തിരുന്നാണ് അവതരിപ്പിക്കുക. മോയിൻകുട്ടി വൈദ്യരുടെ പഴയ പാട്ടുകളാണ് പിന്നണിയിൽ ഉപയോഗിക്കുന്നത്. അരങ്ങേറ്റത്തിന് ശേഷം ഇനി കല്യാണ വീടുകളിലും ഈ സംഘം പരിപാടികൾ അവതരിപ്പിക്കും. മലബാർ ടൈംസ്, മലപ്പുറം.